ആയിരം രൂപയുടെ 18 മാസ തവണകളും സ്കീം 2 2000 രൂപയുടെ 15 മാസ തവണകളുമാണ് ഉള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്, വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. എടവണ്ണയിലും പരിസര പ്രദേശങ്ങളിലുമായി 4000-ൽ ക്യാൻസർ രോഗികൾക്ക് സൌജന്യ ചികിത്സ നൽകി 3-ാം വർഷത്തിലേക്ക് കടന്ന എടവണ്ണ സീതി ഹാജി ക്യാൻസർ സെന്റർ ജപ്പാൻ ഗവൺമെന്റ് പ്രതിനിധികളടക്കമുള്ള മെഡിക്കൽ ടീമംഗങ്ങൾ സന്ദർശിച്ചു. തുടർന്ന് അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ എടവണ്ണ സാമൂഹികാരോഗ്യ കേന്ദ്രവും സന്ദർശിച്ചാണ് സംഘം മടങ്ങിയത്. 2021 പ്രവർത്തനമാരംഭിച്ച് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ജില്ലയ്ക്കും സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുന്ന വിധത്തിൽ ക്യാൻസർ രോഗ ചികിത്സാ രംഗത്ത് മാതൃക തീർത്ത എടവണ്ണ സീതി ഹാജി ക്യാൻസർ സെന്ററിലെ പ്രവർത്തനങ്ങളെ പഠിക്കാനും വിലയിരുത്താനും ജപ്പാനിൽ നിന്നുള്ള ഡോക്ടർമാരടക്കമുള്ള 15-അംഗ മെഡിക്കൽ ടീമാണ് സെന്റർ സന്ദർശിച്ചത്. മർഹൂം സീതി ഹാജിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ മകനും ഏറനാട് എംഎൽഎയുമായ പി കെ ബഷീറിന്റെ സ്വപ്ന പദ്ധതിയായ എടവണ്ണ സീതി ഹാജി ക്യാൻസർ സെന്റർ ആയിരങ്ങൾക്ക് സാന്ത്വനമേകി മുന്നോട്ടു പോവുകയാണ്. 4000-ൽ രോഗികൾക്കാണ് സെന്ററിൽ സൌജന്യ കീമോതെറാപ്പി ലഭ്യമാക്കിയത്. ശീതീകരിച്ച കീമോ വാർഡ്, മാമോഗ്രാം, അൾട്രാസൌണ്ട് സ്കാനിംഗ്, എക്സ്റേ, പാപ്സമേർ ടെസ്റ്റ്, ഫാൻസ് ടെസ്റ്റ്, ബയോസ്പി ടെസ്റ്റ്, ആധുനിക സംവിധാനത്തിൽ ലബോറട്ടറി, ലിഫ്റ്റ് സംവിധാനം, 90% വരെ വിലക്കുറവിൽ കാരുണ്യ ഫാർമസി, സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് അടക്കം നിരവധി സേവനങ്ങൾ എടവണ്ണ സീതി ഹാജി ക്യാൻസർ സെന്ററിൽ ലഭ്യമാണ്. സീതി ഹാജി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള ക്യാൻസർ സെന്ററിന്റെ പ്രവർത്തനവും അതിനോടനുബന്ധിച്ചുള്ള ഫെസിലിറ്റിയും എങ്ങനെയാണ് സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുക എന്ന് മനസ്സിലാക്കാനായിട്ട് ജപ്പാൻ ഗവൺമെന്റ് ഒരു സംഘം, അതിൽ പല വിവിധ മേഖലയിലുള്ള ഡോക്ടേഴ്സ്, അതുപോലെ കൂടാതെ എഞ്ചിനീയേഴ്സ്, ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഫിജി ഫിലിം ഇറ്റാച്ച് എന്നുള്ള സ്ഥാപനങ്ങളുടെ ടെക്നിക്കൽ അഡ്വൈസർ ഒരു സംഘം വിസിറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇവർ അത്ഭുതത്തോടു കൂടിയാണ് കാണുന്നത്, ഇത്ര അധികം ആളുകളെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു വിത്തൌട്ട് അധികം ഡിജിറ്റൽ ഇല്ലാതെ എന്നല്ലേ. അപ്പോൾ ഡിജിറ്റലപരമായിട്ട് നമുക്ക് കുറച്ചും കൂടി ഈസി വേ ആവില്ലേ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഗവൺമെന്റിന്റെ പുതിയ പരിശ്രമങ്ങളും പുതുതായിട്ടുള്ള സംഭവ വികാസങ്ങളും അതുപോലെ തന്നെ ഡിജിറ്റലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മളെ ടെക്നിക്കുകളും നമ്മൾ വിശദീകരിച്ചു കൊടുക്കുകയുണ്ടായി. അവ വളരെ അത്ഭുതത്തോടും ആശ്ചര്യത്തോടും ആണ് നമ്മുടെ സെന്ററുകൾ കണ്ടത്. കൂട്ടത്തിൽ അവർ നമ്മുടെ സാധാരണ ഒ പി ക്ലിനിക് എങ്ങനെ നടക്കുന്നു എന്നുള്ള രീതിയിൽ ജസ്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റി സെന്ററും കൂട്ടത്തിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. സർക്കാരും എടവണ്ണ സീതി ഹാജി ട്രസ്റ്റും മലബാർ ക്യാൻസർ സെന്ററും ചേർന്നാണ് ഈ സ്ഥാപനം നടത്തിപ്പോരുന്നത്. ക്യാൻസർ രോഗികൾക്ക് ചികിത്സ പൂർണ്ണമായും സൌജന്യമാണ്. സംസ്ഥാനത്ത് തന്നെ ഇത് ആദ്യത്തെ സംരംഭമാണ്. ക്യാൻസർ രോഗം നേരത്തെ തന്നെ കണ്ടെത്തുന്നതിനാവശ്യമായ പുതിയ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നതിന് ഫുജി ഫിലിം, ഹിറ്റാച്ചി എന്നീ കമ്പനികളുടെ ടെക്നിക്കൽ അഡ്വൈസിംഗ് എഞ്ചിനീയർമാരും സംഘത്തിലുണ്ടായിരുന്നു. എടവണ്ണ ക്യാൻസർ സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമീല, പ്രശസ്ത ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അസൂറ, എടവണ്ണ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജനീഫ്, അഡ്മിനിസ്ട്രേറ്റർ സാഹിർ അലി കാവനൂർ എന്നിവരുടെ നേതൃത്വത്തിൽ സംഘത്തിന് സ്വീകരണമൊരുക്കി. തുടർന്ന് അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ എടവണ്ണ സാമൂഹികാരോഗ്യ കേന്ദ്രവും സന്ദർശിച്ചാണ് സംഘം മടങ്ങിയത്. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.